രാജിവെക്കുമെന്നാണ് കേട്ടത്. പിന്നെ പരാതി കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ സ്ഥാനത്ത് തുടരുന്നതിൽ അർത്ഥമില്ല എന്നുള്ളതാണ് എല്ലാവരെയും പോലെ എൻ്റെയും അഭിപ്രായം. പിന്നെ അത് മാത്രമല്ല, ഉചിതമായ സമയത്ത് ഇത്തരം കാര്യങ്ങളിൽ നമ്മുടെ സർക്കാർ വേണ്ട രീതിയിൽ ഇടപെടും. ഉചിതമായ പെട്ടെന്ന് എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് ഈ പറഞ്ഞ ആൾക്കാരൊന്നും കംപ്ലൈൻറ്റ് കൊടുത്തിട്ടില്ല, കൊടുക്കുമെന്ന് പറയുന്നതേ ഉള്ളൂ. അപ്പം കൊടുത്തെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ സർക്കാർ ആൾക്കാർക്ക് കൃത്യമായിട്ട് എന്ത് വേണോ എന്നുള്ള തീരുമാനം, പോസിറ്റീവായിട്ടുള്ള ഒരു തീരുമാനം എടുക്കുമെന്ന് എനിക്ക് നല്ല വിശ്വാസമാണ്. അല്ല, അത് അന്ന് പിന്നെ ഇത് തുടങ്ങിയ സമയത്ത് ഈ പ്രശ്നങ്ങൾ ആരംഭിച്ച ഒരാഴ്ച മുമ്പാണ് നമ്മുടെ സാംസ്കാരിക വകുപ്പ് മന്ത്രി അങ്ങനെ ഒരു ആലോചനയും തീരുമാനവും ഒക്കെ പറഞ്ഞതെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നീട് വന്ന പ്രശ്നങ്ങളുടെ ഒരു സങ്കീർണത വെച്ചിട്ട് അങ്ങനെ ഒരു തീരുമാനത്തിൽ നിന്ന് പിന്മാറുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ വേണം. ആരോപണ വിധേയരായവർ നമ്മളുടെ പിന്നെ ഈ പീഡി എന്താ അവർ ഇരയാക്കപ്പെട്ട സ്ത്രീകളെയും കൂടെ ഒരുമിച്ചിരുന്ന് സംസാരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അവരൊരിക്കലും സംസാരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അല്ല, ആശങ്കയുടെ പ്രശ്നമല്ല. അവർ അദ്ദേഹം ഈ പിന്നെ എം എൽ എ സ്ഥാനത്ത് തുടരുമോ ഇല്ലയോ എന്നുള്ളത് ഇപ്പോൾ കുറച്ച് സമയം കൂടെ കഴിഞ്ഞാൽ നമ്മൾ ധൃതി വെക്കേണ്ട. അദ്ദേഹം നമ്മുടെ ഇപ്പം ഒരു പ്രൈവറ്റ് ഇപ്പം അമ്മ സംഘടനയിൽ നിന്ന് ഇങ്ങനെ ഒരു ആരോപണം വന്നപ്പോൾ ജനറൽ സെക്രട്ടറി പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ സ്വയം തീരുമാനപ്രകാരം രാജിവെച്ചു. അല്ല, അതിനെക്കുറിച്ച് എനിക്കറിയത്തില്ല. അങ്ങനെ ഒരു തീരുമാനം, ഞാൻ ഇന്നലെ രാത്രി ഇങ്ങോട്ട് യാത്ര ചെയ്ത് കണ്ണൂർ എത്തിയതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് നീതി ലഭിക്കണം. അതിനു വേണ്ടിയിട്ടാണല്ലോ ഈ പിന്നെ ഇപ്പോഴുള്ള പെൺകുട്ടികളായാലും മൊഴി കൊടുത്ത പെൺകുട്ടികൾ, ഹേമ കമ്മിറ്റിക്ക് മൊഴി കൊടുത്ത പെൺകുട്ടികളാണെങ്കിലും അതല്ലാതെ പിന്നെ എല്ലാ പിന്നെ കേസ് കൊടുക്കണം. നിങ്ങൾ മുൻപോട്ട് വരണമെന്ന് ഞാൻ തുടക്കം മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ധൈര്യപൂർവ്വം കേസ് കൊടുക്കണം. അവർക്കിനി എന്ത് നഷ്ടപ്പെടാൻ? ഞാൻ ആ പെൺകുട്ടികളോട് ചോദിക്കുന്നതാണ്. ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വന്ന് പിന്നെ മൊഴി കൊടുത്ത പെൺകുട്ടികൾ ആര്? അതവിടെ നിൽക്കുക, അതിപ്പോഴും ഒന്നും ആയിട്ടില്ല, അതവിടെ നിൽക്കുക. അല്ലാതെ ഇതിൻ്റെ ഇത് വന്നതിന് ശേഷം അല്ലാതെയുള്ള പരാതികളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ ആലോചിക്കായിരുന്നു, അപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ള ആൾക്കാരിവിടെ വന്നാൽ എന്തായിരിക്കും സ്ഥിതി? ഭയങ്കര ഒരു ഇപ്പം തന്നെ ഒരു ഭൂകമ്പമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ അവരോട് പറയുന്നത്, നിങ്ങൾക്ക് ഇനി എന്ത് നഷ്ടപ്പെടാനാണ്? നിങ്ങളുടെ അവസരങ്ങൾ നഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് വിലക്കേർപ്പെടുത്തി, പിന്നെ ഇനി എന്ത് പേടിച്ചിട്ടാണ് ഇവർ മൊഴി കൊടുക്കാൻ? മൊഴി കൊടുത്തു, കേസ് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ, കേസ് കൊടുക്കാൻ തയ്യാറായാൽ മാത്രമേ അവർക്കെതിരെ അവർ നിയമത്തിൻ്റെ മുൻപിൽ കൊണ്ടുവരണം. അല്ല, നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരാതെ ഇവിടെ ഇവർക്ക് എന്തായിരുന്നു ഉദ്ദേശമെന്ന് എനിക്കിപ്പോൾ ഒരു സംശയം തോന്നുന്നു. കാരണം ഇങ്ങനെ ഒരു വലിയ ഒരു സംവിധാനം സർക്കാർ ചെയ്തു കൊടുത്തു, ഹേമ കമ്മിറ്റി പോലെ. അപ്പോൾ അവിടെ ഇവിടെ ഇങ്ങനെയൊക്കെ കുറ്റകൃത്യങ്ങൾ നടക്കുന്നു എന്ന് അവർ റിപ്പോർട്ടും കൊടുത്തു. റിപ്പോർട്ട് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ എന്നാൽ പിന്നെ പോട്ടെ, ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ഇത് പുറത്ത് പിന്നെ കേസൊന്നും പോകേണ്ട കാര്യമില്ല. ഇവിടെ ഇങ്ങനെയൊക്കെ നടക്കുന്നതെന്ന് ഒന്ന് അറിഞ്ഞ് ഇങ്ങനെ ഒരു ഭൂകമ്പം ഉണ്ടാക്കിയാൽ മാത്രം മതി, എന്നിട്ടൊരു പേടിപ്പെടുത്തി നിർത്തുക എന്ന് മാത്രമായിരുന്നു ഇവരുടെ ഉദ്ദേശം. അല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പെൺകുട്ടികൾ മുൻപോട്ട് വരണം, കേസ് കൊടുക്കണം. സർക്കാരും ഞങ്ങളെല്ലാവരും അവരുടെ കൂടെ ഉണ്ട്.